ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ എല്ലാരും വിശേഷങ്ങൾ, സുഖാണോ? ഇപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും പറയേ സ്വാഗതം. സ്വാഗതം ഒന്നും വേണ്ടല്ലേ, ഇന്ന് വേറെ ഒന്നല്ല. ഇന്ന് ഇന്നത്തെ ദിവസം ഇപ്പൊ സ്കൂൾ തന്നിട്ടുള്ള അയറക്കുട്ടി. പിന്നെ അത് മാത്രല്ല, അയറക്കുട്ടിന്റെ മൂന്നാമത്തെ ദിവസല്ലേ ഇന്ന് സ്കൂൾ? മൂന്നാമത്തെ ദിവസല്ലേ ഇന്ന് പഠിച്ചെന്തെങ്കിലും? അപ്പൊ അയറക്കുട്ടി നല്ല പഠിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഗായ്സ്. നല്ല മഴയാണ്, നിങ്ങളവിടെയൊക്കെ മഴയല്ലേ? പിന്നെ അത് മാത്രല്ല, ഉമ്മാന്റെ കാല് അന്നം കെട്ടിയതില്ല, കുറച്ച് സീനായിക്കണു, ബുദ്ധിമുട്ടിക്കണു. അപ്പൊ ഒന്നുകൂടി ഡ്രസ് ചെയ്ത് നോക്കാം, എന്നിട്ടും കുറവില്ലേ ഡോക്ടർ എന്തായാലും കാണിക്കേണ്ട അവസ്ഥയാണ്. പിന്നെ എല്ലാരും വിശേഷങ്ങൾ കാണിച്ചു തരാം എന്തായാലും. ഇപ്പൊ വൈകുന്നേരം ആയിക്കോളൂ. ലൈറ എങ്ങനെയുണ്ട്, ചായക്കാർ എന്തായിരുന്നു? ചെറുച്ച സ്കൂൾ എങ്ങനെയുണ്ട്, അടിപൊളിയാ? കാണിച്ചിരുന്ന അടിപൊളിയാണെങ്കിൽ അടിപൊളി എന്ന് പറയാം, മടിച്ചേണ്ട ആവശ്യമില്ല, പറഞ്ഞോ. സൂപ്പർ. അപ്പൊ ഉമ്മാന്റെ കാലം കാണിച്ചു തരാം, ആകെ വിറണ്ണായിക്കണു, ഷുഗർ വന്നിട്ട് പണ്ട് അങ്ങനെ ആയതാണ്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ അമ്മ അവിടെ ഇരിക്കാണ്. ഉമ്മ കാല് കുറവുണ്ടോ? കാലിന്റെ കളർ തന്നെ മാറിക്കണുണ്ടോ? ഇത് ലൈറ്റ് ആണല്ലേ, അതോ അപ്പൊ ഇതുണ്ട് ഫ്ലാഷ് അടിച്ചുണ്ട്. കളറ് ആകെ മാറിക്കണു കൈ കാലിന്റെ. അപ്പൊ ഒന്നുകൂടി ഡ്രസ് ചെയ്ത് ശരിയാക്കി കൊടുക്ക. ഇത് കുറവില്ലെങ്കിൽ ഡോക്ടർ എന്തായാലും കാണിക്കണം, കാരണം ഇങ്ങനെ ആദ്യം വന്ന്. ഉമ്മാൻ്റെ മറ്റേ കാലം എവിടെ അന്നായത്? അങ്ങനെ ആയത് നിൻ്റെ അടിയൊക്കെ അങ്ങനെ തന്നെ. ഇതായി കണ്ടോ, ഇതിൻ്റെ അടിയുണ്ടോ? ഇങ്ങനെയാണ്, ഇത് ഭാഗക്ക് മൊത്തം പോയി. ഇപ്പം തോല് വന്ന് ശരിയാക്കി, ഇവിടെ മൊത്തം എടുത്തിരുന്നു കണ്ടോ, ഇവിടെയൊക്കെ എടുത്തിരുന്നു. അതേപോലെ ഇത് അവിടെയും. പക്ഷെ ഇതിപ്പോൾ കണ്ടോ, ഇതിപ്പോൾ ഈ ഇങ്ങനെ ഈ പാടാദ്യം വരും, പിന്നെ പുളകം വരിച്ച്. അപ്പം ഈ വിരൽ നല്ല ബുദ്ധി ആകില്ല എന്നൊന്നുമില്ല. അപ്പൊ ഇത് നമുക്കൊന്ന് ക്ലീൻജാക്കി കൊടുത്തിട്ടേ ശരിയാക്ക എന്തായാലും. അവിടെ അയറക്കുട്ടി സ്കൂൾ തന്നിരിക്കുന്നുണ്ട് അമ്മ. ഞാൻ ഇത് ശരിയാക്കി തരാം അമ്മ. സാധനങ്ങളൊക്കെ റെഡി ആക്കി വെച്ചോ, ഒക്കെ നമ്മളെ കയ്യിലുണ്ട്. ഇത് കെട്ടിട്ടേ കുറവില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ അറിയാം, ഡോക്ടറെ കാണിക്കാമല്ല. ഇത് എന്താവണം, ഡോക്ടറോ? ഡോക്ടറായി കഴിഞ്ഞത് എങ്ങനെയൊക്കെ ചിന്തിണ്ടല്ലേ. ആർക്കറിയുന്നോ? സൂചക്കാരൻ അറിയോ? നല്ല ചളി ഉണ്ടല്ലോ. നല്ല ഇതുണ്ട് മുടിച്ചതാ ചളി. അതേപോലെ ഇപ്പൊ ഉപ്പുണ്ടത് ഈ വെല്ലം, ഈ വെല്ലം അനക്കാൻ പറ്റുണ്ടോ? അത് അനക്കിക്കാൻ. പക്ഷെ ഇത് നല്ല ബുദ്ധിമുട്ട്, പുളകം പോലെ ഇമ്മ എന്ത് ചെയ്യണമെന്നറിയോ? എന്നും കാല് ഉമ്മ നോക്കാം. നല്ല നീരുണ്ട്, ഡോക്ടർ എന്തായാലും കാണിക്കാം. പിന്നെ ഉമ്മ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് അറിയോ, കാലിന്റെ ഇട നോക്കണം, കാരണം നമുക്ക് അറിയണല്ലേ. അതല്ല, പോപ്പ് കേറി കഴിഞ്ഞാല് കളി മാറും. ഓക്കെ, മനസ്സിലായോ? ഈ സാധനൊക്കെ, ഈ സാധനൊക്കെ ഉണ്ടല്ലോ, ഈ സാധനൊക്കെ ജെസ്സിയുടെ സാധനങ്ങളൊക്കെ. ഇത് ഉണ്ടാവുന്ന നമുക്ക് വാങ്ങാതെ കഴിഞ്ഞല്ലേ അമ്മ. ഇതൊക്കെ ഉള്ളതാണ്, ടിഷ്യൂ. ഇത് ഓൾക്ക് വേണ്ടിട്ടൊക്കെ വാങ്ങിയ സാധനങ്ങൾ. ഞാൻ ഇതൊക്കെ ഞാൻ തന്നെ ചെയ്ത് കൊടുത്തിരുന്നു ഓൾക്ക്, ഇതൊക്കെ എനിക്ക് ചെയ്യാനറിയാം. അതുകൊണ്ട് നമുക്ക് പെരിന് സ്വന്തമായിട്ട് ഡോക്ടർമാരൊക്കെ ആവശ്യം ഉണ്ടാവണ്ടേ. നമുക്ക് സ്വന്തമായിട്ട് ഡോക്ടർ ആവശ്യം ഉണ്ടാവണ്ടേ. ഇത് ഇന്ന് വേസ്റ്റ് കൂട്ടണം കേട്ടോ. വേദന ഉണ്ടോ? കാലിന് അറിയണില്ല.
എന്താ പറയാ, ഷുഗർ വന്നു കഴിഞ്ഞാല് നമ്മളെ നരമ്പുണ്ടല്ലോ, പൊതുവെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. ഷുഗർ വന്നു കഴിഞ്ഞാല് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നരമ്പ് നമ്മളെ നരമ്പിന്റെ രക്തോട്ടം നിക്കും, ഷുഗർ നരമ്പിനെ ബാധിക്കും. ആ കെട്ടിത്തരാം. ഷുഗർ വന്നു കഴിഞ്ഞാൽ ആൾക്കാരുടെ അവസ്ഥ വളരെ മോശമാണ്. വന്നോളത്തൊക്കെ നമുക്ക് അനുഭവം ഉണ്ട്. അപ്പൊ പടച്ചോൻ എല്ലാരും കാക്കട്ടെ, അത്ര തന്നെ പറയുള്ളു. ഈ കാര്യം പിന്നെ എഴുതിട്ട് നമുക്ക് ജീവിക്കുമ്പോ ഒന്നും അങ്ങനെ ജീവിക്കാൻ പറ്റൂ. ഞാൻ ഇതിമൊക്കെ കിട്ടുന്നു കേട്ടോ, എന്താ അറിയോ, അല്ലെങ്കിൽ ആ കാലിമ നല്ല ഇതാവും, ചെരുപ്പിടാൻ പറ്റൂല. അപ്പൊ മഞ്ഞി കാല് അനക്കാതെ ചെരുപ്പ് നല്ല നീരുണ്ട്, കാല് നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. എക്സസൈസ് ചെയ്യണം, കാല് മുക്കിയ പൊക്കിയ നീ കുറച്ചു നേരം കടന്നോളി, എന്നിട്ടേ എന്നിട്ടെടുത്താ ഞാൻ എന്ത് ചെയ്യാറോ, നാളെ കൂടി ഒന്ന് ഡ്രസ് ചെയ്തോക്കെ. കുറവില്ല എങ്കിൽ ഡോക്ടറെ എന്തായാലും കാണിക്കല് നിർബന്ധം. കാരണം എന്താ അറിയോ, ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന പോപ്പ് കയറും, പോപ്പ് കയറി കഴിഞ്ഞാല് അവിടെ കീറി പൊളിച്ചുണ്ടായിരുന്നു, അറിയില്ലേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പറയണ എന്താറോ, ഷുഗർ വന്നാല് മനുഷ്യന്മാരെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. അനുഭവം ഗുരു, അനുഭവം കൊണ്ട് പഠിക്കലാണ് ഒക്കെ. അപ്പൊ നമുക്ക് പേടിയാ. എന്തൊക്കെ പഠിച്ചു, കൊറേ പഠിച്ചോ, എ ബി സിയിലൊക്കെ പഠിച്ചോ? ഓയിൻമെന്റ് ആയിക്കോക്കേറാ. ഇമ്മ എന്ത് ചെയ്യാലോ, കാല് നന്നായിട്ട് എക്സസൈസ് ചെയ്യാം. കാരണം ഉമ്മാന്റെ അരക്കെന്ന് കീപ്പട്ട് രക്തോട്ടല്ല ആ കയ്യും. ഉമ്മ ഡോക്ടർ പറഞ്ഞത് കേട്ടിട്ടില്ലേ, കാരണം ഷുഗർ വന്ന ശരീരം പോയി, പിന്നെ ഇനി അതിനെ കുറിച്ചൊന്നും ആലോചിക്കാല്ല. ഇനി ആലോചിക്കാന്നാണ്, ഇനി ബുദ്ധിമുട്ടുകൾ മാറണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിക്ക. ഈ വേസ്റ്റ് ഇത് പുറത്തേക്ക് വേസ്റ്റുകളാണ് കേട്ടോ. ആരത് സുന്ദരി കേറി വരുന്നുണ്ട് അല്ലേ. അപ്പേ ഉമ്മാന്റെ കാലിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇത് വീഡിയോ എടുക്കണമെന്നാണ്, വേറെ ഒന്നല്ല, നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാറ്റ്ഫോമിൽ അറിയിക്കുന്നുണ്ട്. നമ്മളെ ജീവിതമൊക്കെ ഇതൊക്കെ തന്നെയാണ്, ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളും ഓരോ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ പോവുകയാണ്. പിന്നെ അത് മാത്രല്ല, എന്റെ കുടുംബം എല്ലാരും പാടെ ഒപ്പം ഇരുന്നിട്ടുള്ള ഫോട്ടോ ഇതൊന്നും അധികം കണ്ടിട്ടുണ്ടാവൂല അല്ലേ. അങ്ങനെ ഇടലില്ല അല്ലേ അമ്മ, അതന്നെ ആന്ന് പറയും. പിന്നെ നിങ്ങളെ വർത്താനം എന്തൊക്കെയാ? ഇപ്പൊ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലല്ലോ, ഉമ്മാന്റെ കാല് പിന്നെയും പോത്തു ഷുഗർ കാരണം. ഞമ്മക്ക് പിന്നെ അതൊന്നും കുഴപ്പമില്ല അല്ലേ, അതൊന്നും കുഴപ്പമില്ല. ഇല്ലാണ്ടിരിക്കട്ടെ, വെറ്റിലെത്തിയോ? അപ്പൊ വൈകുന്നേരം എല്ലാരും പാടെ ഒന്നിനെ ഒരുമിച്ചിരുന്ന് നമ്മളെ പഴയ ഓർമ്മകളും പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ നല്ല രസകരം. എല്ലാ കുടുംബത്തിലും ഇപ്പൊ അതില്ലാത്ത, ഇപ്പൊ അതില്ല, ഒട്ടുമിക്ക സ്ഥലത്ത് ഫോൺ വന്നതിന് ശേഷം ആ അതാണ് മുണ്ടൂല അങ്ങനെ ആയിക്കോണം. അത് കുഴപ്പമില്ല, എന്നാലും ഇങ്ങനെയൊക്കെ ഇടക്കിടക്ക് ഇരിക്കണം, അതൊരു രസം. എന്തൊക്കെ പഠിച്ചു, മമ്മക്കൊക്കെ പറഞ്ഞുകൊടുത്തോ? മമ്മാലേ നേരെ നോക്കൂലേ, നല്ല പോവാൻ മാറിക്കോളും, ഞങ്ങൾ കെട്ടി കൊടുത്തേക്കണം. മമ്മ ആയിരക്കുട്ടിനെ നമുക്ക് ഡോക്ടർ ആക്കാം, എന്താ നിങ്ങളെ തീരുമാനം? നല്ല തീരുമാനാ. അങ്ങനത്തെ മമ്മാനെ നോക്കൂലേ, എന്റെ അമ്മാനെ നോക്കൂലേ, ഡോക്ടർ ആയാല് മമ്മാന്റെ കാലൊക്കെ കെട്ടി കൊടുക്കൂലേ. നമ്മക്ക് ഇത് അറിയോണ്ട് കുഴപ്പമില്ല, നമ്മളെല്ലാതും പഠിച്ചു, കായ് കൊടുത്തിട്ടല്ല, അനുഭവം കൊണ്ട് എല്ലാം പഠിച്ചു. ഇപ്പൊ ഡോക്ടറുമായി, ഇങ്ങനെ സ്റ്റെതോസ്കോപ്പ് എനിക്ക് തന്നാ മതി, എല്ലാം മരുന്നിന്റെ പേരും അറി, എന്താ അസുഖങ്ങളും അറി, ഒക്കെ പഠിച്ചു. അങ്ങനെയാണ് അപ്പൊ കാര്യങ്ങള്. അതായിരന്തോ പറയുന്നത് നോക്കൊക്കെ, അതെ ഓളൊക്കെ സൂചി ഉണ്ട്, എത്ര ഉണ്ട്? ഒന്നോ അമ്മ ഇൻസിനും അച്ഛന്ന്. ഏ
എന്തുകൊണ്ട് ആ കളിക്കണല്ലേ? അപ്പൊ എന്താ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കണ വെച്ച് കഴിഞ്ഞാല് എല്ലാരും ഇതേമാതിരി നമ്മളെ ഫാമിലിയിൽ ഞാനിരിക്കാൻ മാക്സിമം ശ്രമിക്കും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാണ്ടാവും, ഒരുപാട് സന്തോഷങ്ങൾ പങ്കുവെക്കാണ്ടാവും. അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് നോക്കി, എന്നിട്ട് നിങ്ങൾ അനുഭവങ്ങൾ പറയും. കാരണം എന്തൊരു വേറെ രസമാണ്. നമുക്ക് നാലാൾക്കാരല്ലേ, മൂന്നാൾക്കാർ, എത്ര ആൾക്കാരുള്ളത്, ആ എല്ലാ ആൾക്കാരും കട്ടക്ക് നിൽക്കുക, കട്ടക്ക് കുടുംബബന്ധം നമ്മൾ മുന്നോട്ട് നയിക്കുക, എന്നും കുടുംബബന്ധം നിലനിർത്തുക, അതാണ് ഏറ്റവും വലിയ നമ്മൾ മുതൽക്കൂട്ട്. അതല്ലെങ്കിൽ വേറെ ഒന്നുമില്ല അല്ലേ? ഇപ്പൊ നമ്മളെ കാര്യം തന്നെ, ജസ്സിന്റെ കാര്യം വന്നപ്പോഴും ആരെ കാര്യം വന്നപ്പോഴും എല്ലാവരും സഹായിക്കാണ്ട്. പക്ഷെ എന്നാലും നമ്മൾ കൂടെ നിൽക്കാനാണെങ്കിലും എല്ലാവരാണെങ്കിലും എല്ലാവരും സപ്പോർട്ട് ആണ്. പിന്നെ കുടുംബബന്ധം നമ്മൾ നിലനിർത്തേണ്ട രീതിയിൽ നിലനിർത്തുക, എല്ലാം ഉണ്ടാവും. പിന്നെ അതിലും വലുതൊന്നുമില്ല അല്ലേ? ഇറ അങ്ങനെ തന്നെ അല്ലേ? ഇപ്പൊ സ്കൂളിൽ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ അതേന്ന് പറയാം. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ നമ്മള് ചെറിയൊരു വീഡിയോ ഇന്ന്, എന്താ പറയാ, നമ്മള് എന്ന് ഇടക്കിടക്ക് ഇങ്ങനെ വീഡിയോ ഇടണ്ടല്ലോ, അപ്പൊ ഇന്നൊന്നും വീഡിയോ ഇടാനല്ലോ, അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമാണ്. അപ്പോ ഇൻഷാല്ലാ നമ്മള് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാല്ലാ വരണ്ട്, നല്ല വീഡിയോ ആയിട്ട്. അതെ, എന്തേലൊക്കെ ഒരു പരിപാടി ഉണ്ടാവുമ്പോ എടുക്കണ്ട്. അപ്പൊ ഇൻഷാല്ലാ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പൊ അയരക്കുട്ടി, അയരക്കുട്ടി ചേച്ചിക്ക് ഒന്ന് പോണു, പോണുണ്ട്. ആ ഉറക്കനെ പറയാ. എന്നായിക്കോട്ടെ, ബൈ. ഓക്കേ.